ബിക്കോസ് അതിന്റെ ട്രെയിലർ നമ്മൾ നോക്കിക്കഴിഞ്ഞ ആദ്യം തന്നെ പറയുന്നത് ടീച്ചർ ചോദിക്കാണ് ഇത് പ്രൊപ്പഗണ്ട മൂവി എന്നൊരു സ്പേസിൽ പോകുന്ന ചോദ്യം എന്തുകൊണ്ടാണ് ചോദിക്കാൻ തോന്നി. Why do you think there is this propaganda ഉപയോഗിക്കുന്ന വാക്കുകൾ ഉണ്ടല്ലോ. Now it is a propaganda movie ആയി because you have asked a question. Divinity ല് വന്ന ഏത് മൂവിയാണ് പ്രൊപ്പഗണ്ട മൂവി? Can you name one? Which one? Name a movie, right? For example, Brahmastra. Brahmastra is a propaganda movie. That was tagged as a propaganda movie. കുട്ടികളെ വെച്ചിട്ട് ഈ കുട്ടിക്ക് ഐ തിങ്ക് വൺ ഓഫ് ദി മോസ്റ്റ് സിംപ്ലസ്റ്റ് ട്രെയിലേഴ്സ് ആണ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത്. കല്ലു എന്ന കൊച്ചിന് ശബരിമല വരെ പോകണം. ഇതിപ്പോ ഈ ട്രെയിലർ കണ്ട എല്ലാവർക്കും അറിയാം ഇതിൽ ഏത് പ്രൊപ്പഗണ്ട സ്പേസിലാണ് ബിക്കോസ് ഇറ്റ് ഈസ് ഡിവൈനിറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നിയപ്പോ യു തിങ്ക് ഇറ്റ്സ് എ പ്രൊപ്പഗണ്ട. ഓപ്പണിംഗ് ഡയലോഗില്ല ഞാൻ ഇപ്പം പറയുന്നുള്ളൂ ഒരു കുട്ടിയുടെ ട്രാവൽ ഹൗ ഷി വോണ്ട്സ് ടു ഗോ ഇപ്പം ശബരിമലയിൽ പോയി അത് വിസിറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഒരു ടാഗ് ആണ് മൂവിക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് മീൻസ് അങ്ങനെ ടാഗ് ചെയ്യപ്പെടുമോ ദാറ്റ് ഇസ് നോട്ട് മൈ ക്വസ്റ്റ്യൻ. അല്ലാണ്ട് ഇതൊരു പ്രോപ്പർ അത് അതല്ല എന്ന് ചെയ്യുന്നത്. അത് അത് ഇപ്പം വേറൊരാളുടെ സ്വഭാവത്തെ പറ്റി എപ്പോഴും അയാളൊക്കെ കൂടുതൽ ബാക്കിയുള്ളവർക്ക് അറിയാം അല്ല അങ്ങനെ ചെയ്യാന്നൊക്കെ പറയുന്നത് പോലെ ആരും ഒന്നും ബോധപൂർവ്വം ചെയ്തിട്ടില്ലെങ്കിലും ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾ ചോദിച്ച പോലെ പല സിനിമകൾക്കും പല കാലഘട്ടങ്ങളിൽ സിനിമ ഉണ്ടായ കാലഘട്ടം അത്തരത്തിലുള്ള ടാഗുകളും കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ട് വരാം അതിന് അവർക്ക് എന്തെങ്കിലും കാരണങ്ങളുണ്ടാകാം അത് നമുക്കിപ്പം പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല. നിലവിൽ ബോധപൂർവം അങ്ങനെ ചെയ്തിട്ടില്ല എന്റെ എഴുത്തുകാരിൽ നിന്നാണ്. നമ്മളിപ്പോ അഭിനയിച്ച സീനുകളൊക്കെ കണ്ടു നോക്കിയിട്ട് അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. കാര്യമായിട്ടുള്ള പ്രകാരങ്ങളൊന്നും ഇല്ല. ഇവിടെ കുറച്ചുകൂടെ ജഡ്ജ്മെന്റലായിട്ട് നമ്മൾ കാണുന്നോണ്ട് അങ്ങനെ വേണമെങ്കിൽ തോന്നാം എന്നുള്ളതേ ഉള്ളൂ. തോന്നിയിരുന്നിട്ടില്ല. ഇതിലെ വേറൊരു ചെറിയ കാര്യം എന്ന് വെച്ചാല് ആക്ച്വലി രമേശനും പറഞ്ഞ തന്നെ അത് എപ്പോഴും കാഴ്ചപ്പാടുകളാണ് നമ്മളെ കൂടെ ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത്. ഇപ്പം ഞാൻ എഴുതിയ സ്ക്രിപ്റ്റ് എന്റെ കാഴ്ചപ്പാടുമായിട്ട് അല്ലെങ്കിൽ ആ കഥയുടെ കാഴ്ചപ്പാടുമായിട്ട് ഒത്തു നിൽക്കുന്നോണ്ടാണ് ഇവരൊക്കെ ഇത് ചെയ്തിരിക്കുന്നത്. നാളെ ഈ തിയേറ്ററിൽ കാണുന്ന ഒരാൾക്ക് എന്റെ കാഴ്ചപ്പാട് വരെ നമ്മൾ ഉദ്ദേശിച്ച കാഴ്ചപ്പാടോ കിട്ടണമെന്നല്ല. ചിലപ്പോ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ തോന്നാം. പക്ഷെ ബോധപൂർവം അങ്ങനെ ചെയ്തിട്ടില്ല അത് ഉറപ്പ് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ നാളെ അങ്ങനെ ടാഗ് ലൈൻ വീഴാൻ സാധ്യത ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീണിരിക്കും. പിന്നെ സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂസ് കൈകാര്യം ചെയ്തിട്ടുണ്ട് സിനിമയിൽ അത് ഉറപ്പായിട്ടും അത് തിയേറ്ററിൽ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ചർച്ച ചെയ്യപ്പെടാം. ഉറപ്പായിട്ടും ചർച്ച ചെയ്യപ്പെടാം.